കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടല്ലോ, ചില അനുഭവങ്ങൾ നമ്മുടെ ചില തടസ്സങ്ങളൊക്കെ ദൈവം അനുവദിക്കും. എന്തിനാണ് ദൈവം ചില തടസ്സങ്ങൾ അനുവദിക്കുന്നത്? ഒറ്റ വാക്യം പറഞ്ഞാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ അനുവദിക്കുന്നത് നമ്മളെ വിശ്വാസത്തിൽ ആഴപ്പെടുത്താൻ വേണ്ടിയിട്ട്. ദൈവം ഒരു ദൈവ പൈതലിനെ അത്ര കണ്ട് സ്നേഹിക്കുമ്പോ, ഏത് വിഷയത്തിലാണ് ഒരു ദൈവ പൈതൽ വീക്കായിരിക്കുന്നത്, ആ വിഷയത്തിൽ ദൈവം തന്റെ സാന്നിധ്യം നിറയ്ക്കാൻ ആഗ്രഹിക്കുമ്പോൾ, വിശ്വാസത്തിൽ എനിക്ക് ബലക്കുറവുണ്ട്, വിശ്വാസത്തിൽ എനിക്ക് കരുത്തില്ല, അപ്പൊ എന്നായും എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാനുള്ള വഴി കർത്താവ് ആലോചിക്കും. അതിന്റെ ആലോചനയുടെ പൂർത്തീകരണമാണ് നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും ദൈവം അനുവദിക്കുന്ന തടസ്സങ്ങൾ. തടസ്സങ്ങൾ നമ്മുടെ വിശ്വാസത്തെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. ഇസ്രായേൽ ജനം ഇസ്രായേലിലേക്ക്, കാനാൻ ദേശത്തേക്ക് ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്നും യാത്ര പുറപ്പെട്ടു. പോകുന്ന വഴികളിലെല്ലാം തടസ്സങ്ങളാണ്, അവർക്ക് പോകുന്ന വഴിയോരങ്ങളിലെല്ലാം തടസ്സങ്ങളാണ്. ആദ്യം പുറത്തേക്ക് ഇറങ്ങിയപ്പോ തന്നെ ചെങ്കടൽ നിൽക്കുക. ഒരു വിധത്തിൽ അത് മറികടക്കാൻ പറ്റില്ല, ഒരു വിധത്തിലും മറികടക്കാൻ പറ്റാത്ത ചെങ്കടലിന്റെ മുമ്പിൽ ഈ ജനത്തെ കർത്താവ് നിർത്തി. എന്നിട്ട് പുറകെ നിന്നും ഫറവോയുടെ സൈന്യത്തെ കർത്താവ് പറഞ്ഞയച്ചു. അതുകൊണ്ടാണല്ലോ വചനം പറയുന്നത്, ഫറവോയുടെ സൈന്യത്തെ കർത്താവ്, ഫറവോയുടെ ഹൃദയത്തെ കർത്താവ് കഠിനമാക്കിയെന്നാ പറയുന്നത്. കർത്താവാണ് ഫറവോയുടെ ഹൃദയത്തെ കഠിനമാക്കിയിട്ട് ഫറവോയോട് പറഞ്ഞു, ഇനി അവർ പോയാൽ ശരിയാകില്ലെന്ന് പറഞ്ഞിട്ട് തന്റെ സൈന്യവുമായിട്ട് ഫറവോ ഇസ്രായേൽ ജനത്തിന്റെ പുറകെ വരാൻ കാരണം കർത്താവ് തന്നെയാണ്. ഫറവോയുടെ ഹൃദയത്തെ കഠിനമാക്കിയതും കർത്താവ് തന്നെയാണ്. ഈ ജനത്തെ ഈ പറയുന്ന ചെങ്കടലിന്റെ മുമ്പിൽ നിർത്തിയത്, പുറകോട്ടും പോകാൻ പറ്റിയല്ല, മുന്നോട്ടും പോകാൻ പറ്റിയല്ല. ചില പറയാലോ, അച്ഛാ മുന്നോട്ടും പുറകോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയാ അച്ഛാ, ഒരു വിധത്തിലും രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള ഞെരുക്കുക. ഇങ്ങനെയുള്ള തടസ്സങ്ങൾ ദൈവം അനുവദിക്കുന്നത് നിന്റെ വിശ്വാസത്തിൽ ദൈവം നിന്നെ ബലപ്പെടുത്താനാണ്. കർത്താവിലുള്ള നിന്റെ വിശ്വാസത്തെ ആഴപ്പെടുത്താൻ വേണ്ടി ദൈവം അനുവദിക്കുന്ന തടസ്സങ്ങളെ, വിശ്വാസത്തിൽ ആഴപ്പെടുന്ന അനുഭവം നിന്നിൽ പൂർത്തീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ കർത്താവ് എടുത്തു മാറ്റി പോകും. കർത്താവ് ഒരു ഉദ്ദേശത്തോടു കൂടി ആണല്ലോ എന്തെങ്കിലും ചെയ്യുന്നത്. കർത്താവ് എന്ത് ചെയ്താലും ഒരു ഉദ്ദേശമുണ്ട്. അപ്പോ എന്റെ വിശ്വാസത്തിൽ, കർത്താവിനോടുള്ള വിശ്വാസത്തിൽ എന്തു വന്നാലും ഞാൻ കർത്താവിനെ വിട്ടുപോകില്ല എന്ന് ചങ്കുറ്റത്തോടെ ചങ്കുറപ്പോടെ പറയാൻ പറ്റുന്ന ഒരു വിശ്വാസത്തിന്റെ ചൈതന്യത്തിലേക്കും ആഴത്തിലേക്കും കർത്താവ് നിന്നെ കൈപിടിച്ചുയർത്തും ഉയർത്തും. അത് കഴിയുമ്പോൾ നിന്റെ മുമ്പിൽ നിൽക്കുന്ന തടസ്സം മാറി. കാരണം ഈ തടസ്സം അനുവദിച്ചത് നിന്റെ വിശ്വാസത്തിൽ ആഴപ്പെടുത്താനാണ്. ഈ തടസ്സം അനുവദിച്ചിട്ട് നിന്നിൽ വിശ്വാസം ആഴപ്പെട്ടില്ല എങ്കിൽ ചിലപ്പോൾ തടസ്സം നീണ്ടു പോയെന്നിരിക്കും. കാരണം കർത്താവിന്റെ ഉദ്ദേശത്തിനോട് പൂർത്തിയാണ്. ഹാലലൂയ, സർവർത്തി പറഞ്ഞ ഹാലലൂയ. അപ്പോ ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അനുവദിക്കുമ്പോൾ അത് ഉന്നതമായ ഉദ്ദേശത്തോടു കൂടിയാണ്. അത് നമ്മുടെ ആത്മാവിൽ സംഭവിക്കേണ്ട വിടുതലിന്റെയും വിശുദ്ധീകരണത്തിന്റെയും ആത്മധൈര്യത്തിന്റെയും ചില വിഷയങ്ങളെ പ്രതിയാണ് ദൈവം ഇതൊക്കെ അനുവദിക്കുന്നത്. ദൈവമക്കളിൽ ദൈവം അനുവദിക്കുന്നു. ഇനി ദൈവം എന്തിനാണ് നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ അനുവദിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറ്റും, ദൈവത്തെ സ്നേഹിക്കുന്നവരിലാണ് ദൈവം സഹനങ്ങൾ അനുവദിക്കുന്നതെങ്കിൽ അത് ദൈവസ്നേഹത്തിൽ കൂടുതൽ ആഴപ്പെടാനുള്ള നിന്റെ ആഗ്രഹത്തിൻ്റെ ആലോചനയുടെ പൂർത്തീകരണമായി ദൈവം അനുവദിക്കുന്നതാണ്. ഹല്ലേലൂയ. ഇങ്ങനെ ചിന്തിക്കാം, നമ്മൾ പറയാം, കർത്താവ് ഞാൻ ഇത്രയും ഈശോയെ നിന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ, ഇത്രയും കൊണ്ട് ഞാൻ സ്നേഹിക്കുന്നുണ്ടല്ലോ, ഞാൻ അപ്പോൾ ഞാൻ എൻ്റെ കർത്താവിനോടുള്ള സ്നേഹത്തിൽ വളരാനുള്ള ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്, അതിനനുസരിച്ച് ഞാൻ എൻ്റെ ആത്മീയ അധ്വാനങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ബൈബിൾ വായിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, കുമ്പസാരമുണ്ട്, വിശുദ്ധ കുർബാനയുണ്ട്, ഞാൻ ആരോടും ഒന്നിനും പോകാറില്ല, ഒരു കുറ്റവും പറയാൻ പോകാറില്ല, ഒരു പരദൂഷണവും പറയാൻ പോകാറില്ല, ആരെയും വേദനിപ്പിക്കുക, ആരെ ഉപദ്രവിക്കാറില്ല. എന്നിട്ട് ഞാൻ ഉള്ളിനുള്ളിൽ എനിക്കൊരു ആഗ്രഹമുണ്ട്, എനിക്ക് എൻ്റെ ഈശോയെ നിന്നോടുള്ള സ്നേഹത്തിൽ എനിക്ക് ആഴപ്പെടണം, നിന്നോടുള്ള സ്നേഹത്തിൽ എനിക്ക് ആഴപ്പെടണം, നിൻ്റെ സ്നേഹത്തിൽ എനിക്ക് ഈ ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ട്, പുറമെ പറയുന്നില്ലെങ്കിൽ പോലും എൻ്റെ അന്തരാത്മാവിൽ ഈ ഒരു ദാഹമുണ്ട് എന്ന് കരുത്. വിശുദ്ധ മദർ തെരേസ പറയുന്നതെന്നറിയാമോ, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാത്മാവിലേക്ക് ദൈവം വർഷിക്കുന്ന കൃപയുടെ, സ്വർഗത്തിന്റെ കൃപയുടെ അളവ് അത് അളക്കാൻ പറ്റാത്ത അത്ര കൃപയാണ്. അപ്പോ എൻ്റെ അന്തരാത്മാവിൽ
എന്റെ ആഗ്രഹം അറിയുന്ന ഒരു ദൈവമുണ്ട്. എന്താണ് എന്റെ ആഗ്രഹം? എനിക്ക് എന്റെ കർത്താവിന്റെ സ്നേഹം അറിയണം, എനിക്ക് എന്റെ കർത്താവിനോട് സ്നേഹത്തിൽ ഐക്യപ്പെടണം. പൂർണ്ണമായ ആ സ്നേഹത്തിലുള്ള ഒരു ജീവിതം എനിക്ക് നയിക്കണമെന്ന് ഒരാത്മാവ് തൻ്റെ അന്തരാത്മാവിൽ ഒരു തീരുമാനവും ഒരു ദാഹവും ഒരാഗ്രഹവും എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നിന്നെ ദൈവ സ്നേഹത്തിൽ സ്നേഹത്തിൽ വളർത്താൻ കർത്താവ് അനുവദിക്കുന്ന അനുഭവമാണ് സഹനം. ഹല്ലേലൂയ. ദൈവം തന്നെ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം സഹനങ്ങൾ അനുവദിക്കുന്നത് അവരോടുള്ള ആ സ്നേഹ ഐക്യം ആഴമാകാൻ വേണ്ടിയിട്ട്. അല്പം കൂടി ശുദ്ധീകരിച്ച് ആ സഹനത്തിൽ ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ച് എന്തിനാ? ശുദ്ധീകരിക്കപ്പെടുമ്പോ ആഴമായി ദൈവ സ്നേഹത്തെ അനുഭവത്തിലേക്ക് ഒരു വ്യക്തി പ്രവേശിക്കുക ആത്മാവിൽ. കരങ്ങൾ കൂപ്പി കണ്ണു തുറന്ന് താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ കാണാം. നിന്നെ കുറിച്ച് മാത്രമേ കർത്താവ് ഇപ്പൊ ചിന്തിക്കുന്നുള്ളൂ. നിന്റെ വേദനകളെയാണ് ഈശോ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിന്റെ സ്വകാര്യ ദുഃഖങ്ങളിലേക്കാണ് തമ്പുരാന്റെ കണ്ണുകൾ ഉടക്കി കിടക്കുന്നത്. നഷ്ടപ്പെട്ടുപോയ ഒന്നിനെ തേടിയാണല്ലോ കർത്താവ് ഇറങ്ങിയത്. ഉള്ളുകൾക്കിടയിൽ കുടുങ്ങിക്കിടന്നിരുന്ന അട്ടിൻകുട്ടിയെ തേടിയാ കർത്താവ് ഇറങ്ങിയത്. പാപത്തിലേക്ക് ഇറങ്ങിപ്പോയ കൂട്ടായ്മയിൽ നിന്നും സ്വകാര്യ ഭാവത്തിലേക്കും ഇഷ്ടങ്ങളിലേക്കും സ്വാർത്ഥതയിലേക്കും അഹങ്കാരത്തിലേക്കും അവിശ്വസ്തതയിലേക്കൊക്കെ ഇറങ്ങിപ്പോയ കുട്ടം തെറ്റിപ്പോയതിനെ തേടിയ കർത്താവ് ഇറങ്ങിയത്. നീതിമാന്മാരെ വിളിക്കാനല്ല ഈശോ വന്നത്, മറിച്ച് പാപികളെ വിളിക്കാൻ. ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് കർത്താവിനെ കൊണ്ട് ആവശ്യം. അങ്ങനെ നോക്കുമ്പോ ദൈവത്തെ ആവശ്യമുള്ളവരാണല്ലോ നമ്മളൊക്കെ. ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ തമ്പുരാന്റെ സ്നേഹം ഇനിയും നമ്മളിൽ നിറയപ്പെടേണ്ടതുണ്ടല്ലോ. തമ്പുരാന്റെ കരുണയിൽ ഇനിയും ആശ്രയിക്കേണ്ടതുപോലെ നമ്മൾ ആശ്രയിക്കാൻ പഠിച്ചിട്ടില്ലല്ലോ. ദൈവത്തിന്റെ ദയയും നന്മയും കരുണയും നിരന്തരം നമ്മെ പിന്തുടരുമെന്ന് ദൈവത്തിന്റെ വചനം വാഗ്ദാനം ചെയ്തിട്ട് അതുകൊണ്ട് വിശ്വസിക്കാൻ മാത്രം നമ്മുടെ ഹൃദയം വളർന്നില്ലല്ലോ. പ്രാർത്ഥിക്കാം ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ, ദൈവമേ നിന്റെ മുമ്പിലായിരിക്കുന്ന ഈ നിമിഷങ്ങൾ നിന്റെ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളെ വാരിപ്പുണരുന്ന നിമിഷങ്ങളാകട്ടെ. കൂപ്പുകരങ്ങളോടെ തമ്പുരാനെ നോക്കി ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ ആരാധിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കണ്ണുകൾ തുറന്നൊരിക്കൽ കൂടി ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം. ഈശോയാണ് മക്കളെ ഈ അൽത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്നത്. സ്നേഹം പൂർണത പ്രാപിച്ച ദിവ്യകാരുണ്യമാണ് ഇയാൾ ധാര. നിന്നെ ജീവന തുല്യം സ്നേഹിക്കുന്നു എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യമാണ്. കുഞ്ഞാ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്. അവൻ നമ്മുടെ കൂടെയുണ്ട്. ആ ഒരു അറിവ് നമുക്ക് കിട്ടിയാൽ മതി. ആ ഒരു പ്രാക്ടിക്കൽ നോളജ് നമുക്ക് കിട്ടിയാൽ മതി. അനുഭവം ദൈവമേ, ഈ ആരാധനയില് നിന്റെ ഒരു സ്പർശനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി മക്കളുണ്ട്. ദൈവമേ നീ ഒന്ന് ഇടപെട്ടിരുന്നെങ്കിൽ ജീവിതത്തിന്റെ പല മേഖലകളുണ്ടാകാം, പല സങ്കടങ്ങളുണ്ടാകാം, പല പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ജീവിതത്തെ അതുപോലെ ഈ മക്കളെ പിടിച്ചുലയ്ക്കുന്നുണ്ടാകാം. മക്കളുടെ മനസ്സിന്റെ മേൽ പിശാചെടുക്കുന്ന അവന്റെ സകല അധികാരങ്ങളെയും നീ അഴിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, നിന്റെ സ്നേഹത്താൽ ഇപ്പോൾ ഈ മക്കളെ നിറയ്ക്കണമേ.
പ്രാർത്ഥിക്കും മക്കളെ. തമ്പുരാനെ, നിന്റെ ഗുരുശന്റെ സ്നേഹത്തിൽ എന്നെ വീണ്ടെടുക്കാൻ പറ. നിന്റെ ഗുരുശിൽ വെളിപ്പെടുത്തിയ കാരുണ്യത്തിൽ നിരന്തരം ആശ്രയിച്ച് ധ്യാനിച്ച് എന്റെ ജീവിതത്തിൽ ഒരു വീണ്ടെടുപ്പ് സാധ്യമാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. കർത്താവിന്റെ സ്നേഹ സാന്നിധ്യത്തിൽ ഏതാനും നിമിഷങ്ങൾ ചെലവഴിക്കാൻ ദൈവം അനുവദിച്ചതിന് നന്ദി പറഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് ഇപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യം.